നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്തപാടുകളൊക്കെ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ മുഖത്തിന് നല്ലൊരു നിറം കിട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി പാക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു പാക്ക് നിങ്ങൾ റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഏകദേശം ഒരു 2 ആഴ്ചയോളം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് നൈറ്റ് ക്രീമായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു അടിപൊളി പാക്കാണ്. അപ്പോൾ വീടിക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഈ ഒരു പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ബീട്രൂട്ട് ജ്യൂസ് എടുക്കാനാണ്. അപ്പോൾ ബീട്രൂട്ട് എന്ന് പറയുന്നത് വളരെയധികം നല്ലതാണ് നമ്മുടെ സ്കിന്നിന്, പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കറുത്തപാടുകളൊക്കെ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു പിടിയോളം ബീട്രൂട്ട് എടുക്കാം. ഈ ബീട്രൂട്ട് നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സറ ജാലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലോട്ട് നിങ്ങൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇല്ലാണ്ട് തന്നെ നമ്മളിത് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ നല്ല ഒരു പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടാണ് എടുക്കേണ്ടത്. നിങ്ങൾക്കൊരു അരിപ്പ യൂസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇതുപോലെ അരിച്ചതിൻ്റെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് മാത്രമായിട്ടാണ് ഇതുപോലൊന്ന് എടുത്തിട്ടുള്ളത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എത്ര ക്വാണ്ടിറ്റിയാണ് ഇത് റെഡിയാക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണം അതനുസരിച്ച് ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ട ഒന്നാണ് കറ്റാർ വാഴ. അതിൻ്റെ ജെല്ലും കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു കറ്റാർ വാഴ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജെല്ലും എടുക്കാം, വളരെയധികം നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. കറ്റാർ വാഴ നമ്മുടെ സ്കിന്നിനും അതുപോലെ നമ്മുടെ ഹെയറിനും വളരെയധികം നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ ജെല്ലാണെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി നമുക്ക് കിട്ടില്ലെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു സെയിം ജെല്ലാണ് എടുക്കുന്നത്. അതാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാനും അതുപോലെ നമുക്ക് ആ ഒരു ക്രീമി ടെക്സ്റ്ററൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു കറ്റാർ വാഴ ജെല്ല് യൂസ് ചെയ്യുമ്പോഴത്തേക്കാണ്. അല്ലാണ്ട് നമ്മുടെ വീട്ടിലുള്ള ആ ഒരു ജെല്ല് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടുന്ന ആ ഒരു രീതിക്ക് അനുസരിച്ച് നിങ്ങൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറേശ്ശെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ എത്രത്തോളം രീതിയിലാണ് ആ ഒരു കൺസിസ്റ്റൻസി വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിലോട്ട് കറ്റാർ വാഴയുടെ ആ ഒരു ജെല്ല് കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നിങ്ങൾക്ക് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തന്നെ സൂക്ഷിക്കുക കേട്ടോ, കാരണം നമ്മളിപ്പോൾ ഇതിലോട്ട് വേറെ കെമിക്കൽസ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പുറത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഇല്ലാണ്ടായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 ആഴ്ചയോളം നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ രാത്രിയിലൊക്കെ നമുക്ക് നൈറ്റ് ക്രീമായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കിടക്കാം, അതിനുശേഷം നിങ്ങൾക്ക് രാവിലെ ഫേസ് വാഷ് ചെയ്താലും മതിയാകും. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു 2 വീക്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. നിങ്ങൾക്കിത് ഡെയിലി യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക് യു.